എല്ലാ കൂട്ടുകാർക്കും ഡി ഫാമിലീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ 2 വർഷത്തിന് ശേഷം ഞങ്ങൾ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ്. ഈ വീഡിയോ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് 4 ദിവസം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ദോഹയിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് വൈകിട്ട് 6:30 ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ കൊണ്ടാക്കിയത് ശ്രീജിത്ത്, ദിവ്യ, സതീഷ്, സുമി, കുട്ടികൾ എന്നിവരാണ്. അപ്പം ഞങ്ങൾ അവിടെ ഒരു 4 മണിക്ക് മുമ്പായിട്ട് എത്തിയിട്ടോ. ഇനിയുള്ള വിശേഷങ്ങൾ ദിയ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ദിയയാണ്. അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ അങ്കിൾ ആൻറ്റിമാരും ഒക്കെ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്ത് ഞങ്ങളിപ്പോൾ കൗണ്ടറിൽ നിൽക്കുകയാണ്, ബാഗേജൊക്കെ ഡ്രോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ കൗണ്ടറിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. 2 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകണത്. ഇപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങളെല്ലാവരും. ഇപ്പോൾ ഞങ്ങൾ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഗേറ്റ് C24 ആണ്. ഗേറ്റിലേക്ക് എത്താൻ കുറച്ചധികം ദൂരമുണ്ട്, അപ്പോൾ കുറേ നടക്കാനും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള കാഴ്ചകൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നു. ഇവിടെ താഴെ ഒരു വലിയ യെല്ലോ ടെഡി ബെയർ വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് പോകുമ്പോൾ കിഡ്സ് പ്ലേ ഏരിയയൊക്കെ ഉണ്ട്. ഞങ്ങൾ മുമ്പ് ഇവിടെ കളിക്കായിരുന്നു, പക്ഷെ ഇപ്പോൾ കളിക്കാനുള്ള സമയമില്ല. എന്താ വെച്ചാൽ കുറേ നടക്കാനൊക്കെ ഉണ്ട്. ഇവിടെ സൈഡിലായിട്ട് കുഞ്ഞു ട്രോളീസൊക്കെ വെച്ചിട്ടുണ്ട്, ഹാൻഡ് ബാഗേജ് വെച്ച് പോകാൻ. അപ്പോൾ ഞങ്ങൾ ആ ട്രോളീസ് എടുക്കുകയാണ്. ഹാൻഡ് ബാഗേജ് ഈ പ്രാവശ്യം ഇച്ചിരി കൂടുതലുണ്ട്, അപ്പോൾ ഈസി ആയിട്ട് നടക്കാമല്ലോ. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് നടന്ന് ട്രോളിയൊക്കെ മാറ്റി വെക്കണമെന്ന് വെച്ചാൽ അവിടെ അലൗഡ് അല്ല. C22 C29 ഗേറ്റ് അടിയിലോട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന C24 ആണല്ലോ, അപ്പോൾ അടിയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ C24 ഗേറ്റിലെത്തി. അപ്പോൾ ഞങ്ങൾ പാസ്പോർട്ടും ടിക്കറ്റൊക്കെ കാണിച്ച് വെരിഫൈ ചെയ്തിട്ടേ ഉള്ളിൽ കയറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ പുറത്ത് ബസ്സിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് ഫ്ലൈറ്റിലോട്ട് പോകേണ്ടത്. എന്താ വെച്ചാൽ C22 C29 താഴെയാണ്, അതാണ് ബസ് കയറണം. ബസ്സിൽ കയറി ഫ്ലൈറ്റിലേക്ക് എത്താനായിട്ട് കുറച്ചധികം ദൂരം ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ അടുത്തെത്തി. ഇപ്പം ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് കിട്ടിയ സീറ്റ് 18C DEF ആണ്. അപ്പോൾ ഈച്ച് സീറ്റിൽ ഒരു ടി വി ഉണ്ട്. അപ്പോൾ ടി വിയിൽ ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്: യുവർ ട്രിപ്പ്, എൻ്റർടൈൻമെൻറ്റ്, കിഡ്സ്, ഖത്തർ എയർവേസ് എന്നുള്ളത്. ഇപ്പോൾ എൻ്റർടൈൻമെൻറ്റിൽ ഇങ്ങനെ TVs, മൂവീസ് അങ്ങനെ കുറേ അതിൻ്റെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. പിന്നെ കിഡ്സിലാണെങ്കിൽ കിഡ്സിൻ്റെ ഇഷ്ടമുള്ള കുറേ ഉണ്ട്, ആനിമേഷൻ മൂവീസ്. പിന്നെ TVയിലുള്ളത് ആനിമേഷൻ മൂവിയിൽ ബോസ് ബേബി, ലൂക്ക, ദി വാച്ചേഴ്സ്, ടോം ആൻഡ് ജെറി ഒക്കെ ഉണ്ട്. പിന്നെ ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ. എന്താ ഡാനി ആണെങ്കിൽ അവിടെ എത്തിയപാട് കിഡ്സിൻ്റെ മൂവീസ് വെച്ച് നല്ല ഫോക്കസ് ചെയ്ത് കാണാൻ തുടങ്ങി. ഇപ്പോൾ പെട്ടെന്നാണ് ഒരു അനൗൺസ്മെൻ്റ് വന്ന് ഡാനി ഞെട്ടിപ്പോയത്. അവനാണെങ്കിൽ ഹെഡ്ഫോണും വെച്ചിട്ടുണ്ടായി, അപ്പോൾ വോയിസ് കൂടുതലാണ്. അപ്പയാണെങ്കിൽ എല്ലാവരും ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറി എന്ന് പറഞ്ഞ്. ഞാൻ, മമ്മ, ഡാനി ഒരു റോയലും അതിൻ്റെ ഓപ്പോസിറ്റ് റോയല് പപ്പയാണ് ഇരുന്നത്. വന്നപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു കിഡ്സിൻ്റെ ഒരു ബുക്ക് കിട്ടി, ഇപ്രാവശ്യം എനിക്കും കിട്ടി. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഒരു എയർ ഹോസ്റ്റസ് വന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പൗച്ച് തന്ന്, എല്ലാവർക്കും കിട്ടി. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് ഒരു ഹാൻഡ് സാനിറ്റൈസിങ് ജെൽ ഉണ്ടായിരുന്നു, 1 pair of gloves, പിന്നെ ഒരു മാസ്കും ഉണ്ടായിരുന്നു. പപ്പയുടെ സൈഡിലത്തെ സീറ്റ് ഫ്രീ ആയിരുന്നു, അപ്പോൾ ഞാൻ അവിടെ കയറിയിരുന്നു. എൻ്റെ സൈഡിലെ വിൻഡോ ഉണ്ടല്ലോ, അപ്പോൾ എനിക്ക് വിൻഡോ സീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വിൻഡോയുടെ അവിടെ കാഴ്ചകളൊക്കെ കാണാമല്ലോ. ഞങ്ങൾ ട്രാവൽ ചെയ്യുന്ന ഫ്ലൈറ്റ് ഖത്തർ എയർവേസിൻ്റെ QR 514 ആണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ടേക്ക് ഓഫിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ ടേക്ക് ഓഫ് കഴിഞ്ഞ് ഇപ്പോൾ ദുബായിയുടെ മുകളിലെത്തിയിട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫുഡ് സപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നോൺ വെജും വെജും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിലും ഒരു വെള്ളവും ബണ്ണും കിട്ടും. ഞാൻ നോൺ വെജാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ബീറ്റ്റൂട്ട് റൈസും ചിക്കൻ കറിയും, പിന്നെ പുറത്ത്
സാലഡും പിന്നെ ക്യാരറ്റ് പുഡിങ്ങായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് സിനിമയൊക്കെ കണ്ട് കുറച്ച് നേരം ഉറങ്ങി. അപ്പോൾ അപ്പോഴേക്ക് സമയമായി 4:30. അപ്പോൾ ഖത്തറിൽ നിന്ന് കൊച്ചിയിലേക്ക് 4 മണിക്കൂറൊക്കെ വേണം. Ladies and gentlemen, welcome to Cochin International Airport Terminal 3, where the local time is 11:12:56 in the morning and the outside temperature is 24 degrees. ഇപ്പോൾ ഞങ്ങൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ 2 വർഷത്തിന് ശേഷം ലാൻഡ് ചെയ്തു. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് വീട്ടിലൊക്കെ എത്താനായിട്ട്. ഇപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റിൻ്റെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ ഇമിഗ്രേഷൻ്റെ ആ ഏരിയയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൈഡിലാണെങ്കിൽ ഒരു ആനയുടെ സ്റ്റാച്ചു ഉണ്ട്, നെറ്റിപ്പട്ടമൊക്കെ ഇട്ടിട്ടുള്ള നല്ല സ്റ്റാച്ചു. ഇപ്പം ഞങ്ങളുടെ ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് കൊച്ചിൻ ഡ്യൂട്ടി ഫ്രീയുടെ ഉള്ളിക്കൂടെ വേണം ബാഗേജ് പിക്ക് ചെയ്യാനൊക്കെ പോകാൻ കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ബാഗേജ് ട്രെയിലെത്തി. അവിടെ ട്രോളിയൊക്കെ പിടിച്ച് ബാഗേജിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് എല്ലാ ബാഗും കിട്ടി കേട്ടോ. ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് പപ്പയുടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് പറഞ്ഞിട്ടോ, അതായത് ഞങ്ങളുടെ അച്ചാച്ചൻ. എയർപോർട്ടിൽ നിന്ന് വീട്ടിലോട്ടുള്ള യാത്ര ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ. 2019 ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 ആഴ്ച നിന്നിട്ട് പോന്നതാണ്. പിന്നെ 2 വർഷമായിട്ട് അവിടെ നിൽക്കാനൊന്നും പറ്റിയില്ല, കാരണം ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പോൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ തോന്നിയിട്ടോ. ഡാനി ഭയങ്കര എക്സൈറ്റഡ് ആണ്, വീടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മമ്മയാണെങ്കിൽ ഡോറൊക്കെ തുറന്ന് ഉള്ളിൽ കയറി. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിൻ്റെ ഓളും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.